ചരിത്രം തിരുത്തി വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി മാറ്റാൻ മനപൂർവ്വ ശ്രമം മഹാത്മാഗാന്ധിയുടെ മലബാർ സന്ദർശനത്തിൽ അഹമ്മദ് ഹാജിയും പങ്കെടുത്തിരുന്നുവെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമവുമായി എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മഹാത്മാഗാന്ധിയുടെ മലബാർ സന്ദർശനത്തിന്റെ 100ാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി പ്രമുഖ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ചരിത്രത്തെ വളച്ചൊടിക്കാനും അഹമ്മദ് ഹാജിയെ വെള്ളപൂശാനുമുള്ള ശ്രമം നടക്കുന്നത് 1920 ഓഗസ്റ്റ് 20നാണ് മഹാത്മാഗാന്ധി കോഴിക്കോട് എത്തിയത് ഇതിന്റെ 100ാം വാർഷിക ദിനത്തിന്റെ മുന്നോടിയായാണ് ആലങ്കോട് ലീലാകൃഷ്ണന്റെ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടത് കോഴിക്കോട് കടപ്പുറത്തെ ജനങ്ങളെ അഭിവാദ്യം ചെയ്യും മുൻപ് നടന്ന ചടങ്ങിൽ ഖാൻ ബഹാദൂർ മുത്തുക്കോയ തങ്ങൾ മഹാത്മജിക്ക് ഹാരാർപ്പണം ചെയ്തു ഒപ്പം കെ മാധവൻ നായർ കെ കേളപ്പൻ രാമുണ്ണി മേനോൻ ചെമ്പ്രശ്ശേരി തങ്ങൾ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവർ തോളോട് തോൾ ചേർത്ത് പിടിച്ച് മതങ്ങൾ അതിരിടാത്ത ഒരു പുതിയ ദേശീയ ഐക്യനിര സൃഷ്ടിച്ചുവെന്നാണ് ലേഖനത്തിൽ പറയുന്നത് അതിലൊരു ഭാവന കലർത്തിയിട്ട് ഒരു ലേഖനം മാതൃഭൂമിയിൽ കൊടുത്തതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ചെമ്പ്രാശ്ശേരി ഇമ്പിച്ചിക്കോയ തങ്ങളെയും ഒക്കെ വെള്ളപൂശി മഹത്വവൽക്കരിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളാക്കാനുള്ള ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ ശ്രമങ്ങളുടെ തുടർച്ചയാണ് ആലങ്കോട് ലീലാകൃഷ്ണന്റെ ഈ ലീലാവിലാസം ഇക്കാര്യങ്ങളൊക്കെ എഴുത്തുകാരന്റെ ഭാവനയാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ വായനക്കാരിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത് കാൽപ്പനികത മുറ്റി നിൽക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെത് പക്ഷെ ചരിത്രം എന്ന് പറയുന്നത് കാൽപ്പനികമല്ല അത് വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ചേരുന്നതാണ് ചരിത്രത്തിൽ കാൽപ്പനികതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല 4-5 വർഷം കഴിഞ്ഞാൽ ആലങ്കോട് ലീലാകൃഷ്ണന്റെ ലേഖനം ആധികാരിക ചരിത്രമായി മാറും അങ്ങനെയാണ് ഈ ചെമ്പ്രാശ്ശേരി ഇമ്പിച്ചിക്കോയ തങ്ങളും അല്ലെങ്കിൽ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഒക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായി മാറിയത് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഖിലാഫത്തിലേക്ക് പോലും എത്തുന്നതിന് മുൻപായിരുന്നു ഗാന്ധിജിയുടെ കോഴിക്കോടൻ സന്ദർശനം എന്നിട്ടും അതിനെ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിക്കെട്ടി ചരിത്രമാക്കി മാറ്റുക എന്നതായിരുന്നു ഉദ്ദേശം എഴുത്തുകാർ ഉൾപ്പെടെയുള്ളവർ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് മതപ്രീണനത്തിന്റെ ഭാഗമായെന്നാണ് വിലയിരുത്തൽ ജനം കോഴിക്കോട്